അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ചാനലിൻ്റെ ലിങ്ക് എനിക്ക് കുറച്ച് ആളുകൾ അയച്ചു തന്നിരുന്നു ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അങ്ങേ അറ്റമാണ് ഇരയായിട്ടുള്ള പെൺകുട്ടിക്ക് നേരെ കടന്നാക്രമിക്കുന്നത് നമ്മളെല്ലാവർക്കും തന്നെ അറിയാം കുറച്ച് ദിവസം മുമ്പേ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് സ്വയംഭോഗം ചെയ്ത വ്യക്തിയെ ആ പെൺകുട്ടിയുടെ വളരെ ഗംഭീരമായിട്ടുള്ള ഇടപെടലുകൾ കാരണം പോലീസ് അറസ്റ്റ് ചെയ്യുക വരെ ഉണ്ടായി അതിനുശേഷം സോഷ്യൽ മീഡിയകളിലൂടെ ആ പ്രതിയായിട്ടുള്ള വ്യക്തിയെ പരമാവധി വെള്ളപൂശാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെയുള്ള ഒരു വീഡിയോ ആണ് എന്ന് കരുതിയാണ് ഞാനും ഇത് കണ്ടു തുടങ്ങിയത് പക്ഷെ ഇരയായിട്ടുള്ള പെൺകുട്ടിയെ വ്യക്തിപരമായിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതിലും അപ്പുറം ഒരാളെ ആക്രമിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് ആ ഇരയായിട്ടുള്ള പെൺകുട്ടിയെക്കുറിച്ച് ഈ വിവരം കെട്ട ആൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി ഈ സ്ത്രീ കുറച്ചൊക്കെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ചില കമ്പനികൾ വിളിക്കും ും ഇവിടെ പൊതിടി ആസനത്തിന്റെ ഫോട്ടോ എടുക്കും അതിനുശേഷം എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് വിട്ടയക്കും അങ്ങനെ കൊറേ കാലം ചെയ്തിട്ട് ഒരു പ്രശസ്തില്ല അങ്ങനെ ഒരു പ്രശസ്തി ഇല്ല എന്ന് കണ്ടപ്പോ ഏതോ കുറെ ഈ രണ്ടാം കിട സിനിമ നടമാർക്കണല്ലോ അവരുടെ ഒക്കെ കയ്യും കാലം ഒക്കെ പിടിച്ച് അവരുടെ പ്രണയത്തിലൊക്കെ കുടുക്കി അവർക്കൊക്കെ കിടന്ന് കൊടുത്ത് നിർമ്മാതാക്കൾക്ക് കിടന്നു കൊടുത്ത് ചെയ്തു ഏതോ ഒരു രണ്ടാം കിട സിനിമയിൽ ചെറുതായിട്ടൊന്ന് മുഖം കാണിക്കാനുള്ള അവസരം എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു ആ ഒരു സിനിമയാണെങ്കിലും എട്ട് നിരയിൽ പൊട്ടി ഈ സ്ത്രീനെ പിന്നെ ആർക്കും വേണ്ടാതായി ഒരു പെൺകുട്ടി ഒരു സ്ത്രീയൊക്കെ ഇതുപോലെ പൊതു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ ആരാണ് ഈ വ്യക്തിക്കൊക്കെ ലൈസൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് ഒരാൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക ഒരാൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിക്കുക പക്ഷെ മറ്റൊരാളെ വ്യക്തിപരമായിട്ട് കടന്ന് ആക്രമിക്കാൻ യാതൊരു അവകാശവുമില്ല എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ ഇവരൊക്കെ എതിരെ വളരെ കൃത്യമായിട്ട് സ്വമേധയാ നമ്മുടെ വനിതാ കമ്മീഷനൊക്കെ കേസെടുക്കണോ ഈ വ്യക്തിയുടെ ചാനലിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അറിയാം ഒരുപാട് ആളുകൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നുണ്ട് എല്ലാം പ്രബുദ്ധരായിട്ടുള്ള മലയാളികളെ എന്ന് ഓർക്കുമ്പോയാണ് നമ്മൾ നോർക്കണം ഒരു സ്ത്രീ ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ട് എന്തൊക്കെ രീതിയിലാണ് ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുള്ള പെൺകുട്ടി ഒന്ന് ചിരിച്ചുപോലും സംസാരിക്കാൻ പാടില്ല പോലും എന്നും സ്ത്രീകൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നാണോ ഇവരൊക്കെ കരുതുന്നത് ഇനി അതിമേ തന്നെ പറയുക ആ പ്രതിയായിട്ടുള്ള വ്യക്തിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ മറ്റൊരു മണ്ടത്തരവും കൂടി പറഞ്ഞിട്ടുണ്ട് അതും സ്ത്രീകളെ ഒന്നടങ്കം അതിശയപിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് കേരളത്തിൽ തന്നെ ഇന്ന് ലോകത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രശസ്തി ആവണം എന്നുണ്ടെങ്കിൽ അതായത് സ്ത്രീകൾക്ക് പ്രശസ്തി ആവണമെന്നുണ്ടെങ്കിൽ എന്നെ പീഡിപ്പിച്ചേന്ന് പറഞ്ഞാല് പിന്നെ അതിനേക്കാൾ വലിയൊരു പ്രശസ്തി ഇല്ല ഒരു സിനിമാ നടിക്കോ പ്രശസ്തി കിട്ടൂല ഒരു ആർക്കും കിട്ടൂല പാട്ടുകാർക്കോ രാഷ്ട്രീയക്കാർക്കോ ഒന്നും കിട്ടാത്ത ഒരു പ്രശസ്തിയാണ് ഈ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്ക് ഫേമസ് ആണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെക്കാട്ടിയും സിനിമാ നടന്മാരെക്കാട്ടിയും നടിമാരെക്കാട്ടും ഒക്കെ ഫേമസ് ആണെങ്കിൽ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് പറയുന്നതാണ് എന്ന് നിങ്ങൾ എന്താ ശ്രമിക്കുന്നത് സകല സ്ത്രീകളെയും അപമാനിക്കല്ലേ ഈ പറയുന്നത് ഒരു വിവരവും ഇല്ലാതെ ഇതുപോലെയൊക്കെ വിളിച്ചു പറയുന്നതിന് നമ്മുടെ വനിതാ കമ്മീഷനൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് സ്ത്രീകൾക്കെതിരെ എന്ത് വേണമെങ്കിലും പറയാമെന്ന് എന്നിട്ട് ഇതിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളും ഇവർക്കൊക്കെ എതിരെ സ്വമേധയാ ഉറക്കത്തിൽ നിന്നൊക്കെ ഒന്ന് ഉണർന്നിട്ട് നമ്മുടെ വനിതാ കമ്മീഷന് കേസെടുക്കണം